വ്യായാമത്തിനെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കാട് സ്റ്റേഡിയത്തിന്റെ ജനറേറ്റർ റൂമിലും പമ്പ് ഹൗസിലും ഉൾപ്പെടെ കാട് കയറി പരിസരത്ത് പാമ്പുകളുടെ ശല്യവും രൂക്ഷമാണ് വി ഐപികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള റോഡിൽ രാവിലെയും വൈകിട്ടും പതിവായി വ്യായാമത്തിനെത്തുന്നത് അങ്ങനെയൊരിടത്താണ് മിക്ക ഭാഗങ്ങളും കാട് കയറിയത് ഇരുപുറവും വലിച്ചെറിഞ്ഞ മാലിന്യ സഞ്ചികൾ ഉപേക്ഷിച്ച മട്ടിൽ കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മഴക്കാലം എത്തിയതോടെ പുല്ലും ചെടികളും വളർന്നു ജനറേറ്റർ റൂമിന്മേൽ കാട് പടർന്നു പിടിച്ചു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനും പമ്പ് ഹൗസിനും ചുറ്റും കാടുയർന്നു വളർന്നു നിൽക്കുന്ന പുല്ലിനിടയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കാണാം സ്റ്റേഡിയം കൃത്യമായി വൃത്തിയാക്കാറുണ്ടെങ്കിലും സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കാട് കളയാൻ പതിവ് സംവിധാനങ്ങളൊന്നുമില്ല പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ വ്യായാമത്തിനായി ആശ്രയിക്കുന്ന ഈ പ്രദേശത്ത് സ്ഥിരമായി പാമ്പുകളെ കാണാറുണ്ട് അരികിലങ്ങാനും ഒരു സിൽക്കാരം കേൾക്കുന്നുണ്ടോ എന്ന ഭയത്തിലാണ് ഇവിടെ എത്തുന്നവർ നടക്കാനിറങ്ങുന്നത് ഐ എസ് എൽ മത്സരങ്ങൾക്ക് ശേഷം അവശേഷിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്ലെക്സ് ബോർഡുകളും മറ്റും ഈ പ്രദേശത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് പുറത്തു കാണാതിരിക്കാൻ പച്ച വല ഉപയോഗിച്ച് മറച്ചിട്ടുമുണ്ട് തുടർച്ചയായ ആളുകൾ പരാതി പറഞ്ഞിട്ടും കണ്ട ഭാവം നടിക്കുന്നില്ല ഉത്തരവാദികളായ ജി സി ഡി എയും നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി